ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ എല്ലാവരും പറയും ഇവന് സുരേഷ് ഗോപിയോട് പകയാണ്, വൈരാഗ്യമാണ്, അതാണ്, ഇതാണ്, മറ്റതാണ്. ഞാൻ ഇതൊന്നും വെറുതെ പറയുന്നതല്ല സുഹൃത്തുക്കളെ. കാരണം ഒരാളെ കുറിച്ചിട്ട് വെറുതെ പരദൂഷണം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? അതിനൊന്നും ഒരു കാര്യമില്ല. കൃത്യമായിട്ടുള്ള എവിഡൻസുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. തൃശൂരിൽ വിജയിക്കാൻ എന്ത് നാറിയ കളിയും കളിക്കുമെന്ന് പറയുന്നതാ ഇപ്പോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്, വോട്ടവകാശം എല്ലാവരും വിനിയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷവും പറയാണ്, ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷവും പറയാണ്. നോക്കൂ, തൃശൂരിലെ ആ കോളനിയിലെ ആളുകളോട് എന്താണ് ഇവർ ചെയ്തത്? എന്താണ് അവിടെ ഇവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ? ബി ജെ പി കാരെങ്ങനെയാണ് കോളനിയിലെ, ശിവരാമപുരത്തെ കോളനിയിലെ നിവാസികളോട് ബി ജെ പിക്ക് വോട്ടിടണമെന്ന് പറഞ്ഞത് എങ്ങനെയാണ്? എന്ത് കൊടുത്തിട്ടാണ് പറഞ്ഞത്? പൈസ കൊടുത്തിട്ടാണ്. പൈസയുടെ ഒരു കെട്ടെടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ വിതരണം ചെയ്ത് അവിടെയുള്ള ആളുകൾക്കൊക്കെ കൊടുത്തിട്ട് സുരേഷ് ഗോപി വോട്ട് ചെയ്യണം, സുരേഷ് ഗോപി വോട്ട് ചെയ്യണം. ഇത് ഞാൻ ആകാശത്ത് നിന്ന് പറയുന്ന ഒന്നുമല്ല, വ്യക്തമായിട്ടുള്ള തെളിവ്. ആ പൈസ കൊടുത്ത വാങ്ങിയ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, നമ്മൾ ഉത്തരേന്ത്യൻ പൊളിറ്റിക്സിലാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉത്തരേന്ത്യയുടെ മണ്ണിൽ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ തൃശൂരിലെ ബി ജെ പിയുടെ നേതാക്കന്മാർ നടത്തി ആർക്ക് വേണ്ടിയിട്ട്? സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട്. അഭിമാന പ്രശ്നമാണല്ലോ, പണം ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാ. ഒന്ന് കണ്ടുനോക്കൂ. വോട്ട് ചെയ്യാൻ തൃശൂരിൽ 500 രൂപ വീതം ബി ജെ പി നൽകിയെന്ന് പരാതി. ഒളരി ശിവരാമപുരം കോളനിയിലാണ് വീടൊന്നിന് 500 രൂപ വീതം നൽകിയത്. പണം മടക്കി നൽകിയിട്ടും വാങ്ങിയില്ലെന്ന് കോളനിയിലെ വോട്ടർമാർ പറഞ്ഞു. 121 കുടുംബങ്ങളാണ് കോളനിയിൽ താമസിക്കുന്നത്. നോക്കൂ, നൽകിയ പൈസയുണ്ട്, ആ പൈസ അവർ പ്രദർശിപ്പിക്കുന്നുണ്ട്, അത് വ്യക്തമായി കാണുന്നുണ്ട്, അത് സ്വീകരിച്ച ആളുകളെ ആ കോളനിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നോക്കുക, ഇത് പറഞ്ഞത് 2-3 ആളുകൾ മാത്രമാണ്. 2-3 ആളുകൾ മാത്രമാണ് പൈസ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ കിട്ടിയിട്ട് പറയാത്ത എത്രയോ ആൾക്കാരുണ്ടാകാം. ചിലപ്പോൾ 500 രൂപയുടെ ആവശ്യമുള്ള സാധാരണക്കാരുണ്ടെങ്കിൽ അവനത് നിധി കിട്ടിയതുപോലെ ആയിരിക്കാം, അവനത് വാങ്ങി വെച്ചിട്ടുണ്ടാകാം. ഇതൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്താ പറയേണ്ടത്? നമ്മൾ എങ്ങനെയാണ് ഇവരെ വിളിക്കേണ്ടത്? ഇവർക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്യണമെന്നാണോ ഈ പറയപ്പെടുന്ന സംഘികൂട്ടന്മാർ പറയുന്നത്? ചെയ്യത്തില്ല, ഇതൊക്കെ നെറികേടാണ്. തൃശൂർ കിട്ടാൻ എന്ത് നാറിയ കളിയും കളിക്കുമെന്ന് പറഞ്ഞതിന്റെ ഉദാഹരണം അടുത്ത ഭാഗം കേൾക്കാം. ഞാൻ ഒരു പരാതി അവരോട് പറഞ്ഞിട്ടില്ല, എനിക്ക് വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അവര് ബി ജെ പിക്കാരന് സുഭാഷ് എന്ന് പറഞ്ഞ ആള് ബി ജെ പി, ഞങ്ങൾ അവർക്ക് ചെയ്യൂല, പിന്നെ എന്തിനാ അവര് തരേണ്ട കാര്യം? ആ അമ്മ പറയുന്ന വീഡിയോ കേട്ടോ, ഞങ്ങൾ ഞങ്ങളുടെ ഒരു സങ്കടവും ബി ജെ പിക്കാരോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ബി ജെ പിക്ക് വോട്ടും ചെയ്യത്തില്ല, പക്ഷെ കയ്യിൽ വന്നിട്ട് തന്നു, ഇത് പിടിച്ചോ. ആ പേരും പറഞ്ഞല്ലോ, ബി ജെ പിയുടെ നേതാവിന്റെ ആ പേരും കേട്ടല്ലോ, ഇനി കള്ളോണെന്നൊന്നും പറഞ്ഞ് വന്നേക്കരുത് കേട്ടോ. അപ്പൊ അവര് മേടിച്ചില്ല, നമ്മളെന്താ ചെയ്യ? അപ്പൊ അവര് ചോദിക്കാനും പറയാൻ ആളില്ലല്ലോ, അപ്പൊ നിലക്ക് തന്നു പോയതോ? ഞാൻ എന്റെ അടുത്ത് 500 രൂപ പിടിക്കുന്നു പറഞ്ഞു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതെങ്ങനെ ഒരിക്കലും പോയിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾ വീട്ടു പണിക്ക് പോയിട്ട് കഴിയുന്നതാ. ആത്മാഭിമാനമുള്ള ആളുകളാണ്, അന്തസ്സുള്ള ആളുകളാണ്, വീട്ടുപണിക്ക് പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതാ ഈ നക്കാപ്പിച്ച പൈസ ഞങ്ങൾക്ക് വേണ്ട എന്ന് ബി ജെ പിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട തൃശൂരിലെ നല്ലവരായ ജനസമൂഹമേ, നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ആഫ്റ്റർ അറിയാം. എന്നാ പൈസ കൊണ്ടാണല്ലോ വാങ്ങാൻ ശ്രമിക്കുന്നത്, പൈസ കൊണ്ട് എന്തും ചെയ്യും, എന്തും ചെയ്യാൻ ശ്രമിക്കും. കഴിയുന്നതാ, അപ്പൊ ഞങ്ങക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞു. ചീ കൈ വെക്കി, കൈ വെക്കി തുറന്നുണ്ട്, കയ്യിൽ ബലമായിട്ട് പിടിപ്പിച്ചു, താഴത്തിട്ടിട്ട് ബലമായിട്ട് പിടിപ്പിച്ചു. അത് കയ്യിൽ ബലമായിട്ട് പിടിപ്പിച്ചു എന്നുള്ളതാണ്, എന്ത് പറയുന്നു? കേരളത്തിൽ അപകടകരമായ സാഹചര്യമാണ്, കേരളം വല്ലാത്ത അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നൊക്കെ തള്ളിവിടുന്ന ഉത്തരേന്ത്യൻ സംഘമിത്രങ്ങളുടെ പതിപ്പുകളെ, ആ പതിപ്പുകളോടാണ് എനിക്ക് ചോദിക്കുന്നത്. ഈ പൈസ കൊടുത്ത് വോട്ട് വാങ്ങുന്നത് അപകടാവസ്ഥയല്ല, ഇത് അപകടകരമായ സാഹചര്യമല്ല, ഇത് പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യമല്ല. ഇതൊക്കെ നമ്മൾ തുറന്നു പറയുമ്പോൾ നമ്മൾ എന്തോ ഒരു വലിയ അപകടം പിടിച്ച സാധനമാക്കി നമ്മളെ മാറ്റിവെക്കും, നമ്മളെ കമ്മിയാക്കും, നമ്മളെ കൊങ്ങിയാക്കും, നമ്മളെ സുടാപ്പിയാക്കും, ഇമാതിരി പണിയൊക്കെ എടുക്കും. പറയുന്നത് പച്ചക്ക് പറയാണ്, സത്യസന്ധമായിട്ട് പറയാണ്. എനിക്കിപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ഒരിടത്തു പോലും ബി ജെ പിക്ക് സാധ്യതയില്ല.
പക്ഷെ അതുകൊണ്ട് തന്നെ നോക്കിപ്പോ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് ഒരുപാട് ഇടതിലെയും കോൺഗ്രസിലെയും ഒക്കെ നേതാക്കന്മാരെ റാഞ്ചിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്കെതിരെയുള്ള കേസുകൾ, അവർക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് സോൾവ് ചെയ്ത് തരാമെന്ന് പറയുന്ന വാർത്തകളൊക്കെ നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. റൂട്ട് ശ്രദ്ധിക്കുക. ഇവരാണോ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ആളുകൾ? ഇവരാണോ ജനാധിപത്യത്തിന് കാവലായി നിൽക്കുന്ന ആളുകൾ? ഇവരതിന് അന്ധകരാണ്. ഈ കേരളത്തെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഫണ്ട് കൊടുക്കുന്നത്, പൈസ കൊടുക്കുന്നത്. ഇതൊക്കെ അപകടം തന്നെയാണ്. ഇത് ഇനി ആര് ചെയ്താലും, CPM ചെയ്ത് കഴിഞ്ഞാൽ, കോൺഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ലീഗ് ചെയ്ത് കഴിഞ്ഞാലും, ആര് ചെയ്ത് കഴിഞ്ഞാലും ഇത് വിഷയമാണ്. അപ്പൊ ഇതൊക്കെ പൊതുജനം മനസ്സിലാക്കണം. ഇതൊക്കെ പൊതുജനം മനസ്സിലാക്കിയിട്ട് തന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും സമയം കഴിഞ്ഞിരിക്കുന്നു, സമയം കഴിഞ്ഞിരിക്കും. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ചർച്ച ചെയ്യേണ്ടതുപോലെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മളിവിടെ ഒരു പോയിന്റിലേക്ക് എത്തേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസത്തിൽ, അതുപോലെ തന്നെ മറ്റു പല മതേതര കാര്യങ്ങളിൽ മുന്നിൽ മുന്നിട്ട് നിൽക്കുന്നു? നോക്കൂ, ഉത്തരേന്ത്യയിലെ ആളുകളൊക്കെ, ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഒരു മതേതര മുഖം, ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ, ഒരു ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ ഒന്ന് ചിരിച്ച് സംസാരിക്കുന്ന ഒരു ഫോട്ടോ കഴിഞ്ഞാൽ അതിന് താഴെ അവർ ഒരു കമൻ്റ് എഴുതും, ഒന്നെങ്കിൽ കേരള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ എന്ന. എന്താ അതിൻ്റെ പ്രശ്നം? എന്താ BJP സൗത്ത് ഇന്ത്യയിലില്ല? ഉണ്ട്, പക്ഷെ പച്ച പിടിച്ചിട്ടില്ല. അപ്പോൾ BJP ഉത്തരേന്ത്യയിലുണ്ട്, അവിടെ ഇത് വർക്കൗട്ട് ആകുന്നില്ല പരിപൂർണമായിട്ട്. കാരണം മതരാഷ്ട്രീയം പറയുന്ന ആളുകളുടെ അടുത്ത് എങ്ങനെ മതേതരത്വ മുഖമുണ്ടാകും? മതേതരത്വ മുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഈ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ഹൈന്ദവരില്ലേ? ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും സിഖുകാരെയും ഒക്കെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു വലിയ വിഭാഗം ഹൈന്ദവരാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അവർ ഈ രാജ്യത്ത് ഇന്നും അവരുടെ ആ മതേതരത്വ നിലപാട് വെച്ചു പുലർത്തുന്നത് കൊണ്ട് മാത്രമാണ് രാജ്യം അപകടാവസ്ഥയിലേക്ക് പോകുക എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, ഒരു സംശയവുമില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ കയറി ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് നോക്കൂ, നരേന്ദ്രമോദി ആണെങ്കിലും, ഈ അടുത്ത് യോഗിയാണെങ്കിലും, ഈ അടുത്ത് അമിത്ഷാ ആണെങ്കിലും, ഇവരൊക്കെ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൻ്റെ ഒരു തുമ്പിൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു നാമം ഉണ്ടാകും. ആ പോയിന്റിന്റെ അവസാനത്ത് മുസ്ലിം ഉണ്ടാകും. എന്തുകൊണ്ടത്? ആ നാമത്തിലൂടെ, ആ പ്രയോഗത്തിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഈ ഫാക്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ വർഗീയവാദികളാകുന്നു എന്നുള്ളതാണ്, നമ്മളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ തൃശ്ശൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ്, ജനം എന്തായാലും വോട്ടവകാശം വിനിയോഗിച്ചു, അവർ തിരിച്ചറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. 2019 വലിയ വോട്ട് സുരേഷ് ഗോപി പിടിച്ചെടുത്തിട്ടുണ്ട്. 100,000 ഉണ്ടായിരുന്ന BJPയുടെ വോട്ട് കുത്തനെ അങ്ങ് 300,000 കൊണ്ടെത്തിച്ച ആളാ. 200,000 മുകളിൽ വോട്ട് പിടിച്ചിരുന്നു. നിസ്സാരക്കാരനല്ല, വോട്ട് പിടിക്കാൻ കഴിവുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അതുകൂടാതെയുള്ള ചില വിദ്യകൾ ഇനി 2019 ചെയ്തിരുന്നോ എന്നുള്ളതൊക്കെ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കുക. ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക്കാറുള്ള